ഒമ്പത് ലക്ഷം രൂപ തരാമെന്നാണ് പറഞ്ഞത് ഇവർ പിന്നെ ഇതിന് കാറാറ് പിന്നെ ഇരുപത് ലക്ഷം രൂപയാണ് ഏജന്റിക്ക് ഏജന്റ്ക്ക് പത്ത് ലക്ഷം രൂപയാണ് അല്ല അയാൾക്ക് ഒരു ഡോണർ ഇട്ട് കൊടുത്താൽ കിട്ടുന്നത് പത്തു ലക്ഷം രൂപയാണ് അതിപ്പോൾ ലിവറായാലും കിഡ്നി ആയാലും അയാൾക്ക് ലിവറിൻ്റെ നോക്കുമ്പോൾ അയാൾക്ക് ഇരുപത് ലക്ഷം രൂപയാണ് അയാൾക്ക് കിട്ടാൻ കിട്ടാൻ പോകുന്നത് ഡോണർമാർക്ക് കൊടുക്കുന്നത് അല്ല ഒമ്പത് ലക്ഷം അല്ലെങ്കിൽ പത്ത് ലക്ഷം അല്ലെങ്കിൽ ഇവറിനാൾക്കാർക്കാണെങ്കിലും പത്തേ കൊടുക്കും കിഡ്നിന്റെ ആൾക്കാർക്ക് ഒമ്പതെ കൊടുക്കാറുള്ളു ഹോസ്പിറ്റലും കൂടെ അറിയാതെ ഈ സംഭവം നടത്താൻ പറ്റുമോ ഹോസ്പിറ്റലും അറിഞ്ഞിട്ടാണ് നടക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ കിഡ്നിയും അതേപോലെ ലിവറും എല്ലാം കച്ചവടം ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ പ്രദേശം എന്ന് നേരത്തെ ആരോപണമുണ്ടെന്ന് അറിയാമോ ഇല്ല അറിയില്ല കേരളത്തിൽ അവയവ മാഫിയ പ്രവർത്തിക്കുന്നതിനെതിരെ ആദ്യമായി വാർത്ത കൊണ്ടുവന്ന പത്രപ്രവർത്തകനാണ് ഞാൻ കോളയിളക്കമുണ്ടാക്കിയ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലേയും നാഷണൽ ഹോസ്പിറ്റലെയും വൃക്ക തട്ടിപ്പിനെതിരെയാണ് ഞാൻ വാർത്ത കൊണ്ടുവന്നത് അന്ന് പാവപ്പെട്ട ആദിവാസികളുടെ വൃക്കയടക്കം അടിച്ചുമാറ്റി അവരെ അവരുടെ ദാരിദ്ര്യവും അതേപോലെ അക്ഷ വിവരമില്ലായ്മയും ചൂഷണം ചെയ്തുകൊണ്ടാണ് അന്ന് ഹോസ്പിറ്റൽ വലിയ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് അത് വലിയ വിവാദമാവുകയും കേരള സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കുകയും ആ അന്വേഷണത്തിൽ ക്രൈം കൊണ്ടുവന്ന വാർത്ത സത്യമാണെന്ന് പുറം ലോകം അറിയുകയും ചെയ്തു അന്ന് മനുഷ്യാവകാശ കമ്മീഷനും അതേപോലെ ഐ എം ഐയും അന്വേഷണം നടത്തി അന്ന് അവർ കണ്ടെത്തിയ കാര്യം വലിയ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് അതായത് ഹോസ്പിറ്റലും ഡോക്ടർമാരും ഇടനിലക്കാരും എത്തിക്സ് കമ്മിറ്റിയും അടക്കമുള്ള ഒരു ഗ്രൂപ്പ് മാഫിയ ഗ്രൂപ്പാണ് ഇതിൻ്റെ പിന്നിൽ എന്നാണ് അന്ന് പുറത്തു വന്ന വിവരം ഇപ്പോഴിതാണ് കേരളത്തിൽ വ്യാപകമായിരിക്കുകയാണ് പിണറായി സർക്കാരിൻ്റെ കാര്യത്ത് കാലത്ത് അവയവ മാഫിയ അന്ന് കിഡ്നി ഇന്ന് ലിവറും അതേപോലെ ഹാർട്ടും അതുപോലുള്ള കണ്ണും അതുപോലുള്ള ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും വിലപ്പെട്ടതാണ് കോടിക്കണക്കിന് രൂപയ്ക്കാണ് വിദേശത്തേക്കിത് കയറ്റുമതി ചെയ്യുന്നത് അങ്ങനെയൊരു അവസരത്തിലാണ് എറണാകുളത്ത് ലൈ ഷോർ ഹോസ്പിറ്റൽ ഈ അടുത്ത കാലത്ത് ഏറ്റവും വിവാദമുണ്ടാക്കിയ ഒരു ഹോസ്പിറ്റലാണ് ലേക് ഷോർ ഹോസ്പിറ്റൽ ഇലന്തൂർ നരബലിയുമായി ബന്ധപ്പെട്ട പ്രതികൾ ഇവിടെ കിഡ്നി റാക്കറ്റുമായി പ്രവർത്തിച്ചു എന്ന് വാർത്ത ക്രൈം പുറത്തു കൊണ്ടുവന്നിരുന്നു ഇപ്പോഴിത് അതിൻ്റെ സത്യാവസ്ഥ വെളിപ്പെട്ടുകൊണ്ട് ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കണ്ണൂരിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന് കണ്ണൂരിൽ നിന്ന് കടത്തിക്കൊണ്ടു അവരുടെ വൃക്ക തട്ടിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു രണ്ട് യുവാക്കൾ അവരെ രക്ഷപ്പെടുത്തിയ അതിസാഹസിക കഥയാണ് ഞാനിപ്പോൾ പുറത്തു കൊണ്ടുവരുന്നത് അങ്ങനെ രക്ഷപ്പെടുത്തിയ ആളുകളെ പോലീസ് ഭീകരമായി മർദ്ദിച്ചു എന്ന് പറയുന്ന ഒരു ഞെട്ടിക്കുന്ന സംഭവം കൂടി ഞാൻ പുറത്തു കൊണ്ടുവരികയാണ് ഇപ്പോൾ ഇതാ നമ്മുടെ ഒപ്പമുള്ളത് നമ്മുടെ ഒപ്പമുള്ളത് സിജോ ധീരനായ ഒരു ചെറുപ്പക്കാരനാണ് സിജോ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അദ്ദേഹമാണ് ഈ ഈ പോരാട്ടത്തിൽ നിൽക്കുന്നത് നമസ്കാരം സിജോ എന്താണ് ഉണ്ടായിട്ടുള്ളതെന്ന് ഇവർ മിനിങ്ങാന്ന് രാത്രിയിൽ ഇവർ ഇന്ന് ഇന്ന് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി മിനിങ്ങാന്ന് രാത്രി ലക്ഷർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി വന്നു അപ്പോൾ എന്നോട് വിളിച്ച് എൻ്റെ കൂട്ടുകാരും പറഞ്ഞു എടാ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് അവർക്ക് പേടിയാണ് ഇങ്ങനൊരു സംഭവമുണ്ട് നീ വേ വേഗം ബാ ഇവരൊന്ന് നമുക്ക് ഇറക്കണം എന്തെങ്കിലും ആൾക്കാർ വിളിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ എറണാകുളം ജില്ലാ യൂണിയൻ മെമ്പർഷിപ്പുമായിട്ട് ആൾക്കാരോട്ട് സംസാരിച്ചു അത് കഴിഞ്ഞ് സംസാരിച്ചിപ്പോഴാണ് ഇങ്ങനെ ക്രൈമിലെ നന്ദകുമാർ സാറോട് വിളിച്ച് കാര്യങ്ങൾ പറയാൻ പറയുന്നു അങ്ങനെ വന്ന് ഞങ്ങൾ ഇന്നലെ വന്ന് സാറിൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം സംസാരിച്ച് ആളെയും കൂടി വന്ന് കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ നിൽക്കുമ്പോഴാണ് ഇന്നലെ വൈകുന്നേരം ഏഴ് മണിയായപ്പം സി ഐ അടക്കം ഉള്ള പോലീസുകാർ വന്നു പോലീസ് സ്റ്റേഷൻ പനങ്ങാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ഒരു ഒമ്പത് പത്ത് പോലീസുകാരുണ്ടായിരുന്നു ഒരു ലേഡി പോലീസ് ഉണ്ടായിരുന്നു ഇവരെല്ലാം കൂടെ വന്നിട്ട് ആദ്യം എസ് ഐ ഞങ്ങളെ മോന്തക്കിട്ടടിക്കും പുറ കുഞ്ഞ് തീർത്ത് പുറത്തിട്ട് പുറത്തിട്ടടിക്കും ചെയ്തു കാര്യം എന്നാണെന്ന് അന്വേഷിക്കാതെ പോലും ആണ് ഞങ്ങൾ രണ്ടുപേരെയും ക്രൂരമായി മർദ്ദിച്ചത് എന്നിട്ട് ഇന്ന് ഇന്ന് എൻ്റെ പറഞ്ഞു നിങ്ങളെ ഞാൻ വിളിച്ചോളാം എന്നിട്ട് എൻ്റെ അഡ്രസ്സൊക്കെ എഴുതി മേടിച്ചിട്ടുണ്ട് ഇനി ഞങ്ങളെ ഇനി ഏത് കേസിലാണ് കൊടുക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല ഇവർ ലക്ഷർ ഹോസ്പിറ്റലുമായിട്ടുള്ള ഇവർക്ക് കണക്ഷനാണ് ഇവർ കണ്ണൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് പോലീസുകാർ പോലും ഇത് തിരിഞ്ഞ് രണ്ട് മാസമായിട്ട് തിരിഞ്ഞ് പോലും നോക്കിയിട്ടില്ല എന്നിട്ട് ഇപ്പം ഞങ്ങൾ വാർത്ത വരുമെന്ന് കണ്ടപ്പോൾ പോലീസുകാർ തിരിഞ്ഞ് നോക്കുന്നതിൻ്റെ കാരണം അല്ല ആർക്ക് വേണ്ടിയിട്ടാണ് താങ്കൾ ഈ പോരാട്ടം നടത്തിയത് ഞാൻ നടന്നത് എൻ്റെ കൂട്ടുകാരൻ്റെ വൈഫാണ് ിയാണ് ഞാൻ ഈ പോരാട്ടത്തിന് ഇറങ്ങിയേക്കുന്നത് അവരെന്നെ വിളിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാൻ രാത്രിക്ക് വന്ന് ഇവരെ രക്ഷപ്പെടുത്തിയേക്കുന്നത് അവർ ലക്ഷോർ ഹോസ്പിറ്റലായിരുന്നു ഉണ്ടായിരുന്നത് അവരെ ഞാൻ വന്നു കഴിഞ്ഞിട്ടാണ് റൂമിലോട്ട് ഞങ്ങൾ ലോഡ്ജ് ലോഡ്ജെടുത്ത് റൂമിലോട്ട് മാറുന്നത് ലേക്ക് ഷോർ ഹോസ്പിറ്റൽ എന്തിനാണ് ആരാണ് അവരെ അവരെ അവർ ബെന്നി എന്ന് പറഞ്ഞ ഒരു കണ്ണൂരുള്ള ഏജൻ്റാണ് ഇതിന് കിഡ്നി മാഫിയയുടെ ഏറ്റവും വലിയത് നാൽപ്പത്തിമൂന്ന് പേരുടെ കിഡ്നി അടിച്ചു മാറ്റിയ ആളാണ് ബെന്നി എന്ന് പറഞ്ഞ ആൾ അവരുടെ എറുപ്പിലാണ് ഇവർ വന്നേക്കുന്നത് ഇവരുടെ ഭർത്താവിൻ്റെ ആദ്യ ഭർത്താവിന്റെ അടി അടി കിട്ടി പിള്ളേരെ കൊല്ലും എന്നുള്ള ഇത് വന്നതുകൊണ്ടാണ് അവര് ഇങ്ങോട്ട് വന്നത് ബ്ലഡ് ചെക്ക് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ അഡ്മിറ്റ് അഡ്മിറ്റ് ആക്കിയൊക്കെ അപ്പോൾ എന്നെ വിളിച്ചു വരുത്തുന്നത് അവർക്ക് അറിയില്ലായിരുന്നു അവർക്കറിയില്ലായിരുന്നു മാനസി മാനസി പേര് കണ്ണൂർ വീട് ഈ ഇരിക്കൂരിൽ എന്താണ് ഉണ്ടായത് ഓപ്പണായിട്ട് പറഞ്ഞോളൂ ഒരു പേടിയും ചെയ്യില്ല ചെയ്യല്ലേട്ടോ ഇതുപോലെ നൂറുകണക്കിന് പാവപ്പെട്ട പെൺകുട്ടികളെയൊക്കെ വൃക്ക തട്ടിപ്പ് ഇവിടെ നടക്കുന്നുണ്ട് അതിന് മുൻപന്തി ഇന്ന് പോരാടേണ്ട സമയമാണ് നമ്മൾ കാണിച്ച ധീരമായ ആ നിലപാടിന് ആദ്യം അഭിനന്ദനം പറയുകയാണ് എന്താണ് ഉണ്ടായിട്ടുള്ളത് കിഡ്നി അതെങ്ങനെ ഉണ്ടായിരുന്നത് ഇഷ്ടപ്രകാരം ആരെ ഞാനൊരു പട്ടികർക്കും പട്ടിക എന്റെ ആദ്യ ഭർത്താവ്ക്കും ഈ ബെന്നിയും നല്ലൊരു കമ്പനി ആയിക്കൊണ്ട് കിഡ്നി എടുക്കാൻ വേണ്ടിയിട്ടുള്ള അൽകുമാർക്ക് ആ കിഡ്നി കൊടുക്കാൻ താല്പര്യം ഇല്ല അപ്പൊ അവര ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ലിവറിന്റെ ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നോണെ പറഞ്ഞു വിളിച്ചതാണ് ഞാനിവിടെ വന്നത് അപ്പം പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് മാത്രമേ ബ്ലഡ് കൊടുക്കാൻ എന്ന് പറഞ്ഞു പക്ഷെ എനിക്കതിന് താല്പര്യമില്ലായിരുന്നു പക്ഷെ എന്നെ അവിടെ ബ്ലോക്ക് ആക്കാൻ നോക്കിയതായിരുന്നു ഹോസ്പിറ്റലിൽ പക്ഷെ ഞാൻ ആ സമയത്താണ് ഇവരോട് പറയുന്നത് ഇവരോട് പറഞ്ഞത് ഇവരെന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണ് പന്ത്രണ്ടാം നിലയായിരുന്നു ഞാൻ വൈത്തറ്റിപ്പോയിരുന്നു ഹോസ്പിറ്റലിൽ കേറുമ്പോൾ പോയിരുന്നു ഞാൻ എവിടെയോ കേറി മുകളത്ത് പന്ത്രണ്ടാം നില എത്തി ആ സമയത്താണ് ഞാൻ സിനോജിനെ വിളിക്കുന്നത് സിനോജിനെ വിളിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു അവിടെ സിനോജൻ സിനോജിന് സുഹൃത്തിനെ വിളിച്ച് സുഹൃത്തിനെ വിളിച്ചപ്പോൾ സുഹൃത്ത് വന്ന് ആ സമയത്ത് എന്നെ അവിടുന്ന് രസിച്ചത് വരാമെന്ന് സിനോജാണ് എന്നെ രസിച്ചത് എന്നോട് പറഞ്ഞ് നീ ഇപ്പോൾ എങ്ങനെയെങ്കിലും പുറത്തിറങ്ങും പുറത്ത് ഒരു ഓട്ടോ ഒരു ഓട്ടോം കൂട്ടി വരാം നീ എങ്ങനെയും പുറത്തിറങ്ങുന്നറിഞ്ഞ് ഞാൻ അങ്ങനെ എന്തൊക്കെ എങ്ങനെയൊക്കെ ആയി ഞാൻ അടുത്ത സിസ്റ്റർമാരോട് ചോദിച്ച് അവർക്ക് പുറത്തേക്ക് പോകേണ്ട പൈകൾ എനിക്കറിയില്ല അവർക്കൊന്ന് പറഞ്ഞതരാമോന്ന് പറഞ്ഞു അവരൊക്കെ കാണിച്ചു തന്നപ്പോൾ ഞാൻ ആ സമയത്ത് ഞാൻ പുറത്തിറങ്ങിയത് ആ സിനോജ് സിനോജിന് വണ്ടിയും കൂട്ടി ഒരു ഓട്ടോം കൂട്ടി എന്നിട്ട് എന്നെ അതൊന്നും രസിക്കുക ചെയ്തത് സോ ആ സമയത്ത് ഇന്നലെ എന്ന് എന്നാൽ ഞാൻ ഒരു എന്റെ കണ്ണൂരിലെ ഞാൻ എന്റെ പോലീസുകാർക്ക് ഞാനൊരു വിവരം കൊടുത്തായിരുന്നു കണ്ണൂരിൽ ഞാൻ എൻ്റെ എൻ്റെ ഏരിയ പിന്നെ ഇരിട്ട് ഡി വി എസ് പിക്ക് ഞാൻ പരാതി കൊടുത്തായിരുന്നു അത് ഞാൻ എനിക്ക് ഇങ്ങനെ ഒരു കിഡ്നി എനിക്ക് കിഡ്നിക്ക് താല്പര്യമില്ല കൊടുക്കേ എൻ്റെ ഭർത്താവ് എന്നെ ഇങ്ങനെ ഭീഷണി പറഞ്ഞു മുൻ ഭർത്താവ് തന്നെ ഭീഷണിപ്പെടുത്തി എൻ്റെ കിട്ടണി എടുക്കാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞാൽ ഞാനൊരു കംപ്ലൈന്റ് കൊടുത്ത് അടുത്ത ഡി വി എസ് പേ അന്വേഷണം തുടങ്ങിയിട്ടില്ല ഞാനെൻ്റെ ഏരിയ പോലീ പിന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് അവർ അന്വേഷണം തുടങ്ങിയില്ല നിന്നു ഞാൻ വിളിച്ചവരെ ഫോണിലോട്ട് ഞാൻ വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ ഇവിടുത്തെ പോലീസുകാരോട് വർത്താനം പറഞ്ഞു അവരോട് വരാൻ പറഞ്ഞു പക്ഷേ പോലീസുകാർ വന്ന് കയറി വന്നു ഇവരെ അടിക്കുമെന്നുള്ള പ്രതീക്ഷ ഇല്ലായിരുന്നു ഇവർ രണ്ടാളും ഒരു റൂമിലിരിക്കുകയാണ് ഞാൻ ഒറ്റയ്ക്ക് ഒരു റൂമിലാണ് അവർ കയറി ഞാൻ എൻ്റെ രണ്ടാം ഭർത്താവ് എന്നിവരെ പറഞ്ഞിട്ടു സിനോജ് എൻ്റെ രണ്ടാം ഭർത്താവെന്ന് ഞാൻ പറഞ്ഞിട്ടു അവർ ഇയാളടിക്കുകയാണ് ചെയ്തത് ഇവരെ അടിച്ച് അവരെ കൂട്ടുകാരനെ അടിച്ച് അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു പോലീസാർക്ക് പോലീസാർ ഒരു കാര്യം ചോദിച്ചിട്ട് വേണം വന്നിട്ട് ചോദിക്കുക ആരാ എന്താണെന്നൊക്കെ ചോദ്യവും ഇല്ല അവർ ചില വാതിൽ മുട്ടുക കയറി ഒന്ന് അടിക്കുക അതായിരുന്നു പോലീസാർ ഇന്നലെ ചെയ്ത പരിപാടി അതെ നമ്മൾ പരാതിയിൽ നമ്മളെ കിഡ്നി വരെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അവർ എത്ര രൂപയ്ക്കാണ് കച്ചവടം ചെയ്തത് എനിക്ക് ഒമ്പത് ലക്ഷം രൂപ തരാമെന്നാണ് പറഞ്ഞത് ഇവർ പിന്നെ ഇതിന് കരാറ് പിന്നെ ഇരുപത് ലക്ഷം രൂപയാണ് പക്ഷേ ഏജൻ്റ് പത്ത് ലക്ഷം രൂപയാണ് അല്ല അയാൾക്ക് ഒരു ഡോണർ ഇട്ട് കൊടുത്താൽ കിട്ടുന്നത് പത്ത് ലക്ഷം രൂപയാണ് അതിപ്പോൾ ആയാലും കിഡ്നി ആയാലും അയാൾക്ക് ലിവറിനൊന്നു നോക്കുമ്പോൾ അയാൾക്ക് ഇരുപത് ലക്ഷം രൂപയാണ് അയാൾക്ക് കിട്ടാൻ കിട്ടാൻ പോകുന്നത് ഡോണർമാർക്ക് കൊടുക്കുന്നത് അല്ല ഒമ്പത് ലക്ഷം അല്ലെങ്കിൽ പത്ത് ലക്ഷം അല്ല ലിവറിൻ്റെ ആൾക്കാർക്കാണെങ്കിലും പത്തേ കൊടുക്കും കിഡ്നിൻ്റെ ആൾക്കാർക്ക് ഒമ്പതേ കൊടുക്കാറുള്ളൂ നമ്മൾ ആർക്കാ എന്താ ഒന്നും അറിയില്ല നമ്മളെ ലിവർ ഈ കിഡ്നി എടുക്കുക കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ല ആരെയും പേര് പറഞ്ഞിട്ടുണ്ടോ പേര് പറഞ്ഞിട്ടുണ്ട് അവർ അജിമില എന്ന് പറഞ്ഞൊരു മുസ്ലിം കുട്ടിയാണ് അതും കണ്ണൂരുള്ള കുട്ടിയാണ് ആ കുട്ടിക്കാണെങ്കിൽ കിഡ്നി കൊടുക്കാന്ന് പറഞ്ഞത് പക്ഷെ എനിക്ക് ടെസ്റ്റുകളൊക്കെ ഞാനിവർ ബെന്നി എന്നോട് പറഞ്ഞത് രണ്ടോ മൂന്നോ ടെസ്റ്റൊക്കെ നമുക്ക് ഈ ടെസ്റ്റ് പൊട്ടിക്കാം മാനസി പറയുന്നത് എത്ര പൈസ വേണം നമ്മൾ തരാം ഒരു ലക്ഷം ഒരു ലക്ഷം രണ്ട് ലക്ഷം രണ്ട് തരാന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചത് അങ്ങനെ ആയിരിക്കാം എന്നുള്ള ഉദാഹരണത്തിലായിരുന്നു ഞാൻ മുന്നോട്ട് പോയത് പിന്നെ അവർ നോക്കുമ്പോൾ ലാസ്റ്റ് എല്ലാ ടെസ്റ്റും കഴിഞ്ഞു നോക്കുമ്പോൾ എന്നെ ഇതാക്കി കളഞ്ഞു എന്നാൽ അറിഞ്ഞെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അവർ എന്നെ കൊടുക്കാനുള്ള ഹോസ്പിറ്റലിൽ ബന്ധമില്ലാതെ ഇത്രയും കാര്യങ്ങൾ നടത്താൻ പറ്റുമോ അതെ ഹോസ്പിറ്റലിൽ ിൽ വെച്ചിട്ടില്ല ടെസ്റ്റൊക്കെ നടത്തുന്നത് അപ്പൊ അതിന്റെ ഉള്ളിൽ കൊണ്ടുപോകണമെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് ഹോസ്പിറ്റലിന്റെ സഹകരണം വേണ്ടേ അത് അറിയില്ല അല്ല ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ വെച്ചിട്ടല്ലേ നമ്മൾ ഈ വിവരങ്ങളൊക്കെ അറിയുന്നത് അല്ലേ ഹോസ്പിറ്റലിന് മുന്നിൽ വെച്ചിട്ട് ഉള്ളിൽ വെച്ചിട്ടല്ലേ നമ്മൾ ഇതെല്ലാം അറിയുന്നത് അല്ല അല്ലേ അപ്പൊ ഹോസ്പിറ്റൽ അധികൃതരും അറിഞ്ഞുകൊണ്ടാണ് ഈ സംഭവം നടക്കുന്നത് അവിടെയുള്ള ഒരു പേഷ്യന്റിന് വേണ്ടിയിട്ടാണല്ലോ അപ്പം അവര് ഈ കിഡ്നി നേരിട്ടല്ലോ നടപടി നടത്തുന്നത് ഹോസ്പിറ്റലും കൂടെ അറിയാതെ ഈ സംഭവം നടത്താൻ പറ്റുമോ കോടിക്കണക്കിന് രൂപയുടെ കിഡ്നിയും അതേപോലെ ലൈവറും എല്ലാം കച്ചവടം ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ പ്രദേശം നേരത്തെ ആരോപണമുണ്ടെന്ന് അറിയാമോ ഇല്ല അറിയില്ല ഈ വണ ഈ ഹോസ്പിറ്റൽ വന്നിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ട് ഞാൻ ഈ ഹോസ്പിറ്റൽ കാണുന്നത് ഞാൻ കൊറേ ഹോസ്പിറ്റൽ കാണിട്ടുണ്ട് പിന്നെ മെഡിക്കൽ ടെസ്റ്റ് പിന്നെ അമൃത അങ്ങനത്തെ ഹോസ്പിറ്റലും കാണിട്ടുണ്ട് ഈ ഹോസ്പിറ്റൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇപ്പൊ ഈ ഹോസ്പിറ്റൽ കാണുന്ന ഒരു വർഷങ്ങളായിട്ടുള്ളൂ അപ്പൊ ഈ കിഡ്നി തട്ടിയെടുക്കുന്നു ബോധ്യപ്പെട്ടിട്ടാണോ സുഹൃത്തുക്കളെ വിളിച്ചത് അതെ ആ സുഹൃത്തുക്കൾ എന്ത് ചെയ്തു അപ്പം തന്നെ രക്ഷിച്ച ആളുകളെയാണ് ഇപ്പൊ പോലീസ് മർദ്ദിച്ചത് മർദ്ദിച്ചത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാരാണ് ഇപ്പം സിനോജും പിന്നെ ഷിജോ ഷിജോ നമസ്കാരം താങ്കളുടെ പേര് ഷിനോജെ ഷിനോജ് കുട്ടിയുടെ മാനസിയുടെ മാനസീന്റെ ഇപ്പൊ പറഞ്ഞാൽ ആ നിയമപരമായി കല്യാണം കഴിഞ്ഞാണോ ഇല്ല ലിവിംഗ് ആണല്ലോ അവർക്ക് നേരത്തെ എന്ത് സംഭവിച്ചെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ നേരത്തെ നായ അനിൽകുമാർ എന്നാൽ ഇവിടെ കിഡ്നി കൊടുക്കണം എന്ന് പറഞ്ഞ പേരിലാണ് ഭർത്താവ് അനിൽകുമാർ ആ ആണ് ആ അദ്ദേഹം ആണ് അദ്ദേഹം ഈ കിഡ്നി കൊടുക്കണം എന്നുള്ള പേരിലാണോ അവർ തെറ്റുന്നത് ആ ആ തെറ്റുന്നത് വീട്ടിൽ നിരന്തരം പ്രശ്നങ്ങളും കാര്യങ്ങളാണ് എത്ര കുട്ടികളുണ്ട് അവർക്ക് മൂന്ന് കുട്ടികൾ എന്നിട്ട് നമ്മളെ നേരത്തെ അറിയുമായിരുന്നു നേരത്തെ അറിയാം അപ്പൊ ഈ കിഡ്നി ഇവിടെ പെട്ടുപോയ വിവരം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഇവരെ വിവരം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ ഞാൻ ഇവിടെ എത്തിയതാണ് എന്നടന്ന് മെല്ലെ ഇറക്കി കൊണ്ടുവന്നു ഇറക്കി കൊണ്ടുവന്നു ഇന്നലെ കൊണ്ടുപോകുന്നുണ്ടായത് അതിനുശേഷം പോലീസ് ഇവിടെ റൂമിൽ വന്ന് നമ്മൾ സാറാ വന്ന് കണ്ടതിനു ശേഷം റൂമിൽ വന്ന് നമ്മളെ വന്ന് അടിക്കുന്നത് അവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് പറയും എവിടെ പോലീസ് വന്നിട്ട് ചെയ്ത കാര്യങ്ങളൊന്നും പോലീസ് വന്ന് കാര്യങ്ങൾ ചോദിച്ചു നിങ്ങൾ ആരാടാന്ന് ചോദിച്ചു നമ്മൾ പറഞ്ഞു നമ്മള് വളപ്പുറം വന്നാൽ നിങ്ങൾ ആ കിഡ്നീൻ്റെ ഏജന്റ് നമ്മളെ അടിക്കുന്നത് ലാസ്റ്റ് പറഞ്ഞ് പറ്റിപ്പോയി സോറി ആദ്യം പറഞ്ഞു നമ്മൾ പറഞ്ഞു നമ്മളോടൊന്നും പറയണ്ടല്ലോ നിങ്ങൾ അടിച്ചത് പറഞ്ഞിട്ട് പോയി നിങ്ങൾ കിഡ്നി റാക്കറ്റിൽ പെട്ട ആളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് നമ്മള് സിനിമയെ കാണുന്ന മർദ്ദന പുറത്ത് വെച്ച് അടിച്ച് കൈ മടക്കി കുത്തി ഇത് മരട് പോലീസ് സ്റ്റേഷനാണോ മരട് പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ അതായത് കിഡ്നി റാക്കറ്റിൽ പെട്ട ആ ഒരു പാവപ്പെട്ട യുവതി എസ് സി എസ് ടി ഭാഗത്തിൽപ്പെട്ട യുവതിയെ രക്ഷിക്കാൻ ശ്രമിച്ച കിലോമീറ്റർ ടൂതറായി കഴിയുന്ന ഷിനോജ സിജോ എന്ന് പറയുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ അതിസാഹസ്യമായി ഇവരെ രക്ഷപ്പെടുത്തുകയാണ് അവർ ക്രൈമുമായി മിഞ്ഞാന്നാണ് ബന്ധപ്പെടുന്നത് ഇത് പുറം ലോകം അറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അറിയിക്കുന്നത് ബെന്നി എന്ന് പറയുന്ന ഈ വൃക്ക കച്ചവടക്കാരൻ നാൽപ്പത്തി മൂന്ന് ക പേരുടെ വൃക്ക കൊടുത്തു എന്നാണ് പറയുന്നത് അതായത് ഒരാളടുത്തുനിന്ന് കിട്ടുമ്പോൾ ഇരുപത് ലക്ഷം രൂപയ്ക്കാണ് വിൽക്കുന്നത് അവിടെ ഹോസ്പിറ്റലായി വിൽക്കുന്നതിൽ കോടികൾക്കാണ് എന്നുള്ള വിവരങ്ങൾ നേരത്തെ നമ്മൾ പുറത്ത് പുറത്ത് വന്നിട്ടുണ്ട് നമുക്കറിയാം ഈ സ്ഥാപനം ആരുടേതാണ് നമ്മളെല്ലാവരും ബഹുമാനിക്കുന്നു എന്ന് പറയുന്ന പലർക്കും ദാനം ചെയ്യുന്നു എന്ന് പറയുന്ന യൂസഫലിയുടേതാണ് യൂസഫലിയുടെ മരിമകൻ്റേതാണ് ആ യൂസഫലീൻ്റെ മരുമകൻ്റെ ഹോസ്പിറ്റലിൽ ഇത്രയും വലിയ കിഡ്നി റാക്കറ്റ് നടക്കുമ്പോൾ ആ ഹോസ്പിറ്റലിലേക്ക് ആരെങ്കിലും പോലീസോ മറ്റുള്ളവരെങ്കിലും കയറി വരുമോ ഇല്ല പിണറായി വിജയനും യൂസഫലിയും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ് പിണറായി വിജയൻ നടത്തുന്ന സകല തട്ടിപ്പുകളിൽ നിന്നും അദ്ദേഹത്തെ രക്ഷിച്ചു കൊണ്ടുപോകുന്ന ആളാണ് എം എ യൂസഫലി അദ്ദേഹം അദ്ദേഹം ത്തിൻ്റെ സ്ഥാപനങ്ങളിൽ തന്നെ ആയിരക്കണക്കിന് കോടി രൂപ പിണറായി വിജയൻ നിക്ഷേപിച്ചു എന്നുള്ള വാർത്തകൾ ക്രൈം തന്നെയാണ് പുറത്തുവിട്ടിട്ടുള്ളത് ആ സന്ദർഭത്തിൽ കേരളം ഭരിക്കുന്നത് തന്നെ പിണറായി വിജയനും യൂസഫ് അലിയമും ചേർന്നതാണെന്നുള്ള വിവരം നേരത്തെ പലതവണ നമ്മൾ ആവർത്തിച്ചിട്ടുണ്ട് ഇപ്പോഴിത് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പോലീസ് മാഫിയ പോലീസ് മാഫിയയും ഇവിടെ പ്രവർത്തിക്കുന്നു ഇതിൽ ഒരു പാവപ്പെട്ട സ്ത്രീ പെൺകുട്ടിയെ വൃക്ക റാക്കറ്റിൽ നിന്നും അവ കിഡ്നി കിഡ്നി അടിച്ചു മാറ്റുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഈ ഒരു രണ്ട് യുവാക്കളെയാണ് ക്രൂരമായി എറണാകുളത്തെ പനങ്ങാട് പോലീസിലെ ചില ഉദ്യോഗസ്ഥന്മാർ വന്ന് മർദ്ദിച്ചുള്ളത് ഇതാണ് പ്രതി അതായത് ഏജൻ്റായ ബെന്നി എന്ന് പറയുന്ന ആൾ ദേഹമാണ് ഇരുപത് ലക്ഷം രൂപയ്ക്ക് ഈ കച്ചവടം നടത്തിയിട്ടുള്ളത് എന്നുള്ള വിവരമാണ് നമ്മൾ പുറത്തുവിടുന്നത് ഇതിനെക്കുറിച്ച് വളരെ അതിവിശദമായ രൂപത്തിൽ അന്വേഷണം നടക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതായത് എറണാകുളം ലേക്ക് ഷോർ ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ച് വാൻ അവയവ മാഫിയ പ്രവർത്തിക്കുന്നു എന്നുള്ള വിവരം പലതവണ പല വാർത്താ മാധ്യമങ്ങളും പുറത്തുവിട്ടുള്ളതാണ് അതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവുമായിട്ടാണ് ക്രൈം എത്തിയിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നില്ല ഞങ്ങൾ അന്വേഷണം തുടരും ഈ മാഫിയെ തകർക്കുന്നവരെ ഞങ്ങൾ പോരാട്ടം തുടരുകയെ തന്നെ ചെയ്യും നന്ദി നമസ്കാരം